പ്രിയമുള്ളവരെ, സോഷ്യൽ മീഡിയകൾ ചെല്ലാത്ത മേഖലകളിൽ ലൈഫ് കോച്ചിൻ്റെ ലേഖകർ കടന്നു ചെല്ലുകളിൽ ജനങ്ങളുടെ സുഖത്തിലും ദുഃഖത്തിലും പങ്കാളികളായിക്കൊണ്ട് അത് ജനഹൃദയങ്ങളിൽ എത്തിച്ചു കൊടുക്കുന്ന വലിയൊരു ജോലിയാണ് ലൈഫ് കോച്ചിൻ ഏറ്റെടുത്തിരിക്കുന്നത്. നാടും നഗരവും ഒരുപോലെ കാണുകയും നാട്ടിലെ വേറിട്ട മുഖങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന കാര്യത്തിൽ ഒരു പ്രത്യേകത ലൈഫ് കോച്ചിൻ ഏറ്റെടുക്കുന്നുണ്ട്. ലൈഫ് കോച്ചിൻ്റെ ഈ ചുരുങ്ങിയ കാലയളവിൽ ഏതാണ്ട് 2-3 വർഷത്തെ പ്രവർത്തനം കൊണ്ട് ഈ മേഖലകളിൽ ലൈഫ് കോച്ചിൻ ഇറങ്ങിച്ചെല്ലാത്ത സ്ഥലങ്ങളില്ല. ആരും തിരിഞ്ഞു നോക്കാത്ത, ആരുടെയും ആശ്രയമില്ലാതെ കിടക്കുന്ന സാധാരണക്കാരുടെ ജീവിത വേദനകൾ ജനമധ്യത്തിൽ കൊണ്ടുവരുവാൻ ലൈഫ് കോച്ചിൻ എടുക്കുന്ന ഉത്തരവാദിത്വം മറ്റ് സോഷ്യൽ മീഡിയകൾക്ക് ഒരു മാതൃകയായി മാറട്ടെ. ഈ പ്രസ്ഥാനം വളർന്ന് പന്തലിച്ച് കേരളത്തിൽ എല്ലാ മേഖലകളിലും വളരുവാനുള്ള സാഹചര്യം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാവിധ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം. പെട്രോൾ, മണ്ണെണ്ണ, ഡീസൽ, പാചകവാതക വിലവർധനയിൽ പ്രതിഷേധിച്ചുകൊണ്ട് CPI, AITUC സംയുക്തമായി നടത്തിയ പ്രതിഷേധ പ്രകടനത്തിൻ്റെ വാർത്തയും ദൃശ്യങ്ങളിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നു. ഞാൻ ലോട്ടസ് ലൈഫ് കൊച്ചി റിപ്പോർട്ടർ കുത്താട്ടുകുളം. ഇത്തരത്തിലുള്ള പാചകവാതക പെട്രോൾ ഉൽപ്പന്നങ്ങളുടെ വിലവർദ്ധനത്തിനെതിരായി എത്ര സമരം നടത്തിയിട്ടുണ്ടോ എന്ന് ഞങ്ങൾക്ക് തന്നെ അറിഞ്ഞു. സമരം ചെയ്യുന്നവർ തന്നെ മടുത്തു പോകുന്ന തരത്തിൽ നിരന്തരമായി പാചകവാതകത്തിനും പെട്രോളിന് വിലവർദ്ധിച്ചിട്ടുണ്ട്. പാചകവാതത്തിന് വേണ്ടി 1050 രൂപയെ പെട്രോളിൻ്റെ വില നിരന്തരം വർദ്ധിപ്പിക്കുന്നു. ഗവൺമെൻറ് ഒരു തരത്തിലും ജനങ്ങളെ ജീവിക്കാൻ സമ്മതിക്കാത്ത തരത്തിൽ നമ്മുടെ സാമ്പത്തിക ടാക്സി ഡ്രൈവാണ് കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെ തൊട്ടയൽവക്ക് രാജ്യമായ ശ്രീലങ്കയുടെ അനുഭവം നമുക്ക് നോക്കുന്നുണ്ട്. അവിടുത്തെ പ്രധാനമന്ത്രിയും പാർലമെൻ്റ് മെമ്പർമാരും രാജ്യം വിട്ടൊളിച്ചു പോവുകയും ഒരു പാർലമെൻറ്റിൽ ഒറ്റയ്ക്കുള്ള ഒരാളെ തന്നെ മാത്രം പ്രധാനമന്ത്രിയായി പ്രസിഡന്റ് ക്ഷണിക്കുന്ന സാഹചര്യം ശ്രീലങ്കയിലുണ്ടായി. ശ്രീലങ്കയുടെ അനുഭവമാണ് നമ്മുടെ മുമ്പിൽ നമുക്ക് ഏറ്റവും എടുത്ത് കാണാൻ പറ്റുന്ന ഒരു അനുഭവമായിട്ടുള്ളത്. അതിനെല്ലാം അനുഭവത്തോടുകൂടി സമരം ഉദ്ഘാടനം ചെയ്താൽ പാചക ഗ്യാസിൻ്റെയും പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില വളർത്തലവ് സാധാരണ ജനങ്ങൾക്ക് ജീവിക്കാൻ മാർഗമില്ലാത്ത രീതിയിലേക്ക് അവരെ ആത്മഹത്യയുടെ വക്കയിലേക്ക് തള്ളിവിടുന്ന കേന്ദ്ര സർക്കാരിൻ്റെ നയത്തിനെതിരെ CPI ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലും AITUC മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലും സംയുക്തമായിട്ട് നടത്തിയ ഈ പ്രതിഷേധ സമരം ആണ് ഇന്ന് പൂത്താട്ടുകൊടുത്ത് നടന്നത്. ഈ സമരത്തിന് അതിൻ്റെ അധ്യക്ഷത വഹിക്കുന്നത് സഖാവ് ബീന സജീവനാണ്. സഖാവിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മണ്ഡല സെക്രട്ടേറിയറ്റ് അംഗവും AITUC മണ്ഡലം പ്രസിഡന്റുമായിട്ടുള്ള സഖാവ് AS രാജനാണ്. നമ്മുടെ പെട്രോൾ ഡീസൽ പാചകവാതകങ്ങളുടെ എല്ലാം വിലവർദ്ധനവിനെതിരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും AITUC ഒന്നടങ്ക സമരത്തിലാണ്. കേന്ദ്ര സർക്കാരിൻ്റെ തെറ്റായ നയങ്ങൾക്കെതിരെ ഡീസൽ, പെട്രോൾ, അതുപോലെ തന്നെ പാചകവാതകം, മണ്ണെണ്ണ ഇവയുടെയെല്ലാം വില കൂടിയത് കൊണ്ട് ഏറ്റവും ദുരിതം അനുഭവിക്കുന്ന സ്ത്രീകളായ ഞങ്ങളാണ്. സ്ത്രീകൾക്ക് ഒന്ന് ഇത് ജീവിച്ച് അങ്ങോട്ട് മുമ്പോട്ട് പോകാൻ പറ്റിയാലാത്ത രീതിയിലേക്ക് കോവിഡ് വന്നു. ആ കോവിഡിൽ നിന്നും രക്ഷപ്പെടുന്നതിന് മുമ്പ് തന്നെ വീണ്ടും വീണ്ടും കുറച്ച് നാൾ വില പിടിച്ചു നിർത്താൻ അറിയാൻ പാടില്ലാത്തതുകൊണ്ടൊന്നുമല്ല. ഇപ്പോൾ കുറേ 3-4-5 പിന്നെ ഡീസൽ പെട്രോൾ കമ്പനിക്കാർ ഒത്തുകൂടി നമുക്കിന്നങ്ങ് വില കൂട്ടിയേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് കൂട്ടുന്ന രീതിയിലേക്ക് നമ്മുടെ ഈ ഇന്ത്യയെ മോഡി സർക്കാർ വിറ്റു തുളച്ചുകൊണ്ടിരിക്കുക. ഇതിനൊക്കെ പ്രതിഷേധിച്ച് നമ്മളൊക്കെ നാണം കെട്ടു പിന്മാറുമെന്നാണ് ഈ മോഡി സർക്കാർ ധരിച്ചിരിക്കുന്നതെങ്കിൽ അതും ഞങ്ങൾ ഇതിലേക്ക്
ഇതിൻ്റെ വില പിടിച്ചു നിർത്തുന്നിടം വരെയും ഇതുപോലുള്ള സമരങ്ങൾ ഇത് ശക്തി പ്രാപിച്ചുകൊണ്ട് മുന്നേറുക തന്നെ ചെയ്യും. ഇതിൽ ഭക്ഷണത്തിനാണേലും അളവ് കുറയുമ്പോൾ, ജീവിക്കാൻ പറ്റിയാലാത്ത വരുമ്പോൾ, അതിലെല്ലാം ദുരിതം അനുഭവിക്കുന്ന സ്ത്രീകളാണ്. ശക്തമായ രീതിയിൽ പ്രതിഷേധമുണ്ടാകുമെന്നും മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമരത്തിന് എല്ലാവിധ ആശംസകളും നടന്നുകൊണ്ട് നിർത്തും. കേരളമല്ല ഇന്ത്യ ഇതിൻ്റെ അലവലിൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വിലവർദ്ധന പ്രതിഷേധം ഇന്ത്യ ഒട്ടാകെ വിവിധ രാഷ്ട്രീയ പാർട്ടികളും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളും ഈ വിലവർദ്ധനെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ സംഘടിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പാചകവാതകത്തിന് വില നാലക്കത്തിലേക്ക് എത്തിയിരിക്കുന്ന ഒരു അവസരത്തിലാണ് നമ്മുടെ ഓരോ കുടുംബിനികളും അവരുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്ന ബഡ്ജറ്റ് ഓരോ ദിവസവും താളതെറ്റിക്കുന്ന രീതിയിൽ ഈ വിലവർദ്ധനവ് നമ്മുടെ സാധാരണക്കാർ ജനങ്ങളുടെ കുടുംബത്തിനെ താറുമാറാക്കുന്ന രീതിയിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം, കർഷക സമരം പോലെയുള്ള ശക്തമായ പ്രതിഷേധം കേരളത്തിലും ഇന്ത്യയിലും ഒരുപാട് പരിഗണിച്ചിരേണ്ട സമയമായിരിക്കും. ഇതിനെതിരെ പ്രതിഷേധിച്ചില്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ബഡ്ജറ്റ്, കുടുംബ ബഡ്ജറ്റ് തകർന്നുകൊണ്ട് എല്ലാവരുടെയും ജീവിത നിലവാരം വളരെ താഴേക്ക് പോകുന്ന ഒരു സാഹചര്യവും ആത്മഹത്യയുടെ വക്കിലേക്ക് എത്തിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നതായിരിക്കും. ഇതിനെതിരെ പ്രതിഷേധിക്കുന്ന CPI എ കെ സിയുടെയും എല്ലാ സഹകരണവും മേഖലാ കമ്മിറ്റിക്ക് വേണ്ടി അഭ്യാഗം അർപ്പിച്ചുകൊണ്ട് കൂത്താട്ടോടത്തുനിന്ന് കൂടുതൽ വാർത്തകളും കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം.